യു ഡി എഫിലെ സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിന് കടുത്ത അതൃപ്തി. അങ്കമാലി സീറ്റ് നൽകാനാവില്ലെന്ന കോൺഗ്രസ് നിലപാടിൽ പ്രതിഷേധിച്ച് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ ഔഷധി ചെയർമാൻ സ്ഥാനം രാജിവെച്ചു. യു ഡി എഫ് നേതൃത്വം വ്യക്തിപരമായി അധിക്ഷേപിച്ചെന്ന് പരാതിപ്പെട്ട ജോണി നെല്ലൂർ പാർട്ടിയെ അപമാനിച്ചെന്നും ആരോപിച്ചു. ജോണി നെല്ലൂർ ഔഷധി സ്ഥാനം തന്നെ അറിയിച്ചിട്ടല്ല രാജിവെച്ചതെന്ന് മന്ത്രി അനൂപ് ജേക്കബ് പ്രതികരിച്ചു. കഴിഞ്ഞ തവണ പിറവം, അങ്കമാലി, തരൂർ സീറ്റുകളിൽ മത്സരിച്ച കേരള കോൺഗ്രസ് ജേക്കബിന് ഇത്തവണ പിറവം മാത്രം നൽകാനാവൂ എന്നാണ് കോൺഗ്രസ് നിലപാട്. പിറവത്തിനും അങ്കമാലിക്കും പുറമെ കൊട്ടാരക്കരയും പുനലൂരും വേണമെന്നായിരുന്നു ജേക്കബ് വിഭാഗത്തിന്റെ ആവശ്യം. ഇത് അംഗീകരിക്കില്ലെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഔഷധിയുടെ പ്രവർത്തനങ്ങൾ പഴയതുപോലെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാങ്കേതികമായ തടസ്സങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് യു ഡി എഫ് ഗവൺമെന്റ് അനുവദിച്ച് നൽകിയ ഔഷധി ചെയർമാൻ സ്ഥാനം ഞാനിപ്പോൾ രാജിവെക്കുകയാണ്. പിറവം സീറ്റ് മന്ത്രി അനൂപ് ജേക്കബിന് നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള കോൺഗ്രസിന്റെ നീക്കം അംഗീകരിക്കേണ്ടെന്നാണ് ജോണി നെല്ലൂരിന്റെ തീരുമാനം. അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിറവം ഒരു സീറ്റോ, അതെന്താ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൽ പ്രാക്ഷേപിക്കാറുണ്ട്? ഒരു സീറ്റ്, നാല് സീറ്റ് മത്സരിച്ചുകൊണ്ടിരുന്ന പാർട്ടി, നാല് എം എൽ എമാരുണ്ടായിരുന്ന പാർട്ടി, കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് സീറ്റിൽ മത്സരിച്ച പാർട്ടി, ഇപ്രാവശ്യം ഒരു സീറ്റ് നൽകൂ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന് അംഗീകരിക്കാൻ കഴിയുമോ? സീറ്റിനെ ചൊല്ലി പാർട്ടിക്കുള്ളിൽ തർക്കങ്ങളുണ്ടെന്ന സൂചന നൽകുന്നതായിരുന്നു ജോണി നെല്ലൂരിന്റെ രാജിയെക്കുറിച്ചുള്ള മന്ത്രി അനൂപ് ജേക്കബിന്റെ പ്രതികരണം. ചർച്ച തുടരുകയാണ്. ഇന്ന് ചർച്ചയുണ്ടായിരുന്നു, തിങ്കളാഴ്ച വീണ്ടും ഞങ്ങൾ ചർച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചർച്ചയിലെ വിഷയങ്ങൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. ജോണി നെല്ലൂരിന് വിജയിക്കാൻ സാധ്യതയുള്ള ഒരു സീറ്റ് ലഭിച്ചില്ലെങ്കിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും തെരഞ്ഞെടുപ്പിന് മുമ്പ് പിളരാനാണ് സാധ്യത. റഹീസ് റഷീദ്, മീഡിയ വൺ, തിരുവനന്തപുരം.